നമസ്കാരം. തിരുവനന്തപുരം പേട്ടയിലാണ്, സലൂക്കി ഡോഗ് ബ്രീഡിനെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ്. അഡ്വക്കേറ്റായ ആർ. രാജീവിൻ്റെ കൈവശമുള്ള സലൂക്കി ഇനം നായ്ക്കളെ ഒന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ പേട്ടയിലെത്തിയിരിക്കുക. അപ്പോൾ ഈ വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളൊക്കെ കുറ്റം കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന വളർത്തുന്ന ഒരു നായനമാണ് സലൂക്കി. അപ്പോൾ ഈ സലൂക്കിയുടെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ നമുക്ക് രാജീവ് സാറിനോട് ചോദിച്ചറിയാം. സ്വാഗതം കർഷകശ്രീയിലേക്ക്. എൻ്റെ പേര് രാജീവ്. ഞാൻ അഡ്വക്കേറ്റാണ്. ഞാൻ തിരുവനന്തപുരത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റാണ്. കഴിഞ്ഞ 27 കൊല്ലമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. ഞാൻ എൻ്റെ ഒരു പാഷനായിട്ടാണ് ഈ സലൂക്കി ഡോഗിനെ ഒത്തിരി അന്വേഷണം നടന്നിട്ടാണ് കണ്ടുപിടിക്കാൻ പറ്റിയത്. അങ്ങനെ ഒരു 4.5 കൊല്ലത്തിന് മുമ്പ് ഞാൻ ഇതിൻ്റെ മെയിലിനെയും ഫീമെയിലിനെയും എടുക്കുകയും അതിനുശേഷം ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ആനുവലി ഒരു പ്രാവശ്യം എന്നുള്ള തരത്തിലൊന്ന് ബ്രീഡ് ചെയ്ത് ഈ ബ്രീഡിനെ ഒന്ന് പോപ്പുലറൈസ് ചെയ്യാമെന്നൊരു ഇൻറ്റൻഷനോട് കൂടിയാണ് ഞാനിത് ഇപ്പോൾ ഒന്ന് ചെയ്യുന്നത്. ഈ ബ്രീഡ് സലൂക്കി എന്ന് പറഞ്ഞ ആ വേർഡിൻ്റെ അർത്ഥം തന്നെ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നാണ്. അതായത് ഇതിൻ്റെ ഒരു ഒറിജിൻ പരിശോധിക്കുകയാണെങ്കിൽ ഏതാണ്ട് 5000 വർഷം പഴക്കമുള്ള ഒരു ഡൊമസ്റ്റിക്കേറ്റഡ് ഡോഗ് ആണെന്നാണ് പറയുന്നത്. അത് ബേസിക്കലി ഈജിപ്ഷ്യൻ ഫറോവാസ്, അതുപോലെ തന്നെ അറബ് കൺട്രീസിലെ അവർ ഒരു നോബിൾ ഡോഗ് എന്നുള്ള തരത്തിൽ കാണുന്ന ഒരു അവരുടെ വേട്ടയ്ക്കും ബാക്കിയുള്ള ഗാർഡിങ് പർപ്പസസിനൊക്കെ ആയിട്ട് യൂസ് ചെയ്തിട്ടിരുന്ന ഒരു സൈറ്റ് ഹൗണ്ടാണ്. ഓക്കെ, ഇവരുടെ ഒരു ഹൈറ്റ് ബേസിക്കലി ഒരു 26 to 32 inches വരെ ഉള്ള ഹൈറ്റ് കാണുന്നുണ്ട്. വെയിറ്റ് ഏകദേശം ഒരു 26 to 34 kgs വരെയൊക്കെ വെയിറ്റ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ എൻ്റെയിൽ തന്നെ ഉള്ള, ഞാൻ ആദ്യം ബ്രീഡ് ചെയ്തതിലുള്ള ഒരു കുട്ടിയുണ്ട്. അപ്പോൾ അതിൻ്റെയാണ് ഇപ്പം കമ്പാരിറ്റീവ്ലി ഇവിടെ ഉള്ളതിൽ നല്ല ഹൈറ്റുള്ളൊരു സലൂക്കിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വന്ന പപ്പീസ് എല്ലാം ഇതിനേക്കാൾ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്ന, എനിക്ക് കിട്ടിയ പേരൻസിനേക്കാൾ നല്ല ക്വാളിറ്റിയുള്ള തരത്തിലാണ് കഴിഞ്ഞ 3 ബ്രീഡിങ്ങിലും ഏതാണ്ട് 7 പപ്പികളെ വെച്ചിട്ട് നമുക്ക് കിട്ടുകയുണ്ടായി. അപ്പോൾ അതെല്ലാം അത്ര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പലർക്കും നമ്മൾ കൊടുക്കുകയും ഏതാണ്ട് കുറച്ച് ആളുകളുടെയൊക്കെ കയ്യിലിപ്പോൾ എൻ്റെ കൈവശത്തു നിന്ന് തന്നെ വാങ്ങിച്ചവരൊക്കെ ഇപ്പോൾ വീണ്ടും ഇതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് തന്നെ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഉണ്ടായിരിക്കുന്നതിൽ 4 പപ്പികൾ ഓൾറെഡി ആവശ്യക്കാർ വന്നു കഴിഞ്ഞു. ഇത് ബേസിക്കലി ഞാനിപ്പം ഇനിഷ്യൽ പപ്പി ബ്രീഡിങ് ആ ടൈമിൽ അഡീഷണൽ സപ്ലിമെൻറ്റ്സ് കൊടുക്കാറുണ്ട്. പിന്നെ റോയൽ കനിൻ്റെ സ്റ്റാർട്ടർ ഫുഡാണ് ആ സമയത്ത് കൊടുക്കുന്നത്, ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ. അതായത് 1.5 കൊല്ലം അത് ഞാൻ കൊടുക്കാറുണ്ട് ബേസിക്കലി. പിന്നെ ബേസിക്കലി സാധാരണ എന്ത് കഴിക്കുന്ന തരത്തിലുള്ള ഒരു ബ്രീഡാണ്, ഒരു നാടൻ പട്ടിയുടെ എല്ലാ ക്വാളിറ്റിയും ഇതിന് അക്കാര്യത്തിലുണ്ട്. പിന്നെ കൂടുതലും നമ്മളിപ്പോൾ കൊടുക്കുന്ന റൈസ് ആൻഡ് ചിക്കനാണ്. അത് മിക്സ് ചെയ്തിട്ട് മഞ്ഞളും ഒക്കെ ഇട്ട് സാധാരണ നമ്മൾ കൊടുക്കുന്ന പോലെ 1.5 വയസ്സ് 1.5 വയസ്സ് കഴിഞ്ഞാൽ ഏതാണ്ട് 1 ദിവസം നമ്മൾ ഫീഡ് ചെയ്യാറുള്ളൂ. വെള്ളം സാധാരണ അധികം കുടിക്കുന്ന ഒരു ബ്രീഡല്ല ഇത്. അധികം വെള്ളം ആവശ്യമില്ല അതിന്. പിന്നെ ഏറ്റവും ഒരു ഗുണം ഞാൻ കണ്ടത് ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള ഡോഗാണ്. കാരണം ഇത് കഴിഞ്ഞ ഒരു ഈ റെയിനി സീസൺ ഉള്ള സമയത്ത് ഇതിനെ കുളിപ്പിച്ചത് ഞാൻ ഏതാണ്ട് 4-5 മാസത്തിന് ശേഷമാണ്. ഒട്ടുമേ അതിന് സ്മെല്ലോ യാതൊരു കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. സാധാരണ ഒരു പല ബ്രീഡുകളിലെ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്, അപ്പോഴൊക്കെ 2-3 ആഴ്ച കുളിപ്പിക്കാതിരുന്നു കഴിഞ്ഞാൽ ഭയങ്കരമായ സ്മെല്ലുണ്ടാകുന്നൊരവസ്ഥ ഉണ്ടാകാറുണ്ട്. അറബ് ലോകത്തൊക്കെ ഇത് ഭയങ്കര ഒരു നോബിൾ ഡോഗ്, ഒരു ഗിഫ്റ്റ് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ അവരൊരു ഭയങ്കര റോയൽ ഡോഗ് എന്നുള്ള തരത്തിലാണ് ഇതിനെ കാണുന്നത്. ഫെൻസിങ് ഉള്ളത് നന്നായിരിക്കും. സൈറ്റ് ഹണ്ടിൻ്റെ ആകെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് കാണുന്നത് എന്നെ ഒരു പ്രേയെ കണ്ടു കഴിഞ്ഞാൽ അതിനെ പിടിക്കണം എന്നുള്ളൊരു ഇൻറ്റൻഷനോടുകൂടിയുള്ള ഒരു മൂവ് ഇതിൻ്റെ ഭാഗത്തു നിന്ന് വളരെ കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ട്. അത്തരം ഒരു സന്ദർഭങ്ങളിൽ ഒരു നെഗറ്റീവുണ്ട്. ഫെൻസിങ് ഉള്ള സ്ഥലത്ത് തന്നെ കുഴപ്പമില്ല. ഇപ്പോൾ ഇവിടെ ഈ സ്ഥലത്ത് ഞാൻ ഇത് തുറന്നു വിട്ടാണ് വളർത്തുന്നത്, ഇതുവരെ അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. ഞാനിപ്പോൾ കൂടുതലായിട്ട് ഞാൻ ശ്രദ്ധയൊന്നും ഇല്ല. കാരണം ഞാൻ അത്യാവശ്യം പ്രാക്ടീസ് ചെയ്യുന്നൊരു ലോയറാണ്. അപ്പോൾ എനിക്ക് എൻ്റെ കിട്ടുന്ന സമയം കൊണ്ട് മാത്രം
ഞാൻ ആ ഇനിഷ്യൽ സ്റ്റേജസിലെ ഫീഡിങ് കറക്റ്റായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ആ സമയത്ത് ആ മെഡിക്കൽ സപ്ലിമെൻറ്റ്സ് കൊടുക്കേണ്ടത്, വിറ്റമിൻസ്, കാൽഷ്യം സപ്ലിമെൻറ്റ്സ് അതുപോലെയൊക്കെ ഉള്ളത് കൊടുക്കുന്ന പപ്പയുടെ ക്വാളിറ്റി നന്നാവാൻ നല്ലതായിരിക്കും. വളരെ അലേർട്ടാണ് ഉണ്ടോ? കാരണം മദർ എന്ന് വെച്ചാൽ ആ സമയത്ത് ഇപ്പം എൻ്റെ ഈ ഡെലിവറിയൊക്കെ ഇരിക്കുന്ന സമയത്ത് സാധാരണ ആദ്യത്തെ രണ്ട് പ്രാവശ്യവും എൻ്റെ വെറ്റിനറി ഡോക്ടറുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ലാസ്റ്റ് ടൈം പുള്ളി ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി പോവുകയും അപ്പോൾ അതൊന്നുമില്ലാതെ തന്നെ തന്നെയാണ് ആ ഡോഗ് തന്നെ അത് മാനേജ് ചെയ്തു. വേറെ ഒന്നും അതിനകത്ത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഞാൻ ഓണേഴ്സിനോട് വളരെ ലോയലായിട്ടുള്ള ഒരു ബിഹേവിയറാണ്. പിന്നെ ഇത് വേറൊരു ഏറ്റവും നോട്ടീസ് ചെയ്തിട്ടുള്ളൊരു കാര്യം ചോദിച്ചാൽ അതിങ്ങനെ ചാടി കയറി ഈ നക്കുക, അങ്ങനെ മണപ്പിക്കുക, അങ്ങനെയൊക്കെ ഉള്ളൊരു ആറ്റിറ്റ്യൂഡ് വളരെ കുറവാണ്. വളരെ നമ്മുടെ ബോഡിയിലൊന്നും ടച്ച് ചെയ്യാതെ മണപ്പിച്ച് നിൽക്കുക എന്നുള്ളതല്ല അല്ലാതെ ഉള്ളൊരു യാതൊരു മറ്റു പല ഡോഗ്സ് ഇപ്പോൾ ഇതിപ്പോൾ ഓടി വരികയാണ്. മറ്റു പല പട്ടികളെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഓടി വന്ന് അതിനൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ നമ്മുടെ മേത്തിടിച്ച് നിൽക്കുന്ന സാഹചര്യങ്ങൾ പല ഡോഗ്സിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ വളർത്തിയ ഡോഗ്സിനൊക്കെ ജർമ്മൻ ഷെപ്പേർഡായാലും ശരി, ബെൽജിയം ഷെപ്പേർഡ്, അങ്ങനെ പലതിനും ഞാൻ വളർത്തിയിട്ടുണ്ട്. അതിലൊക്കെ അത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഡോഗ് നമ്മളിപ്പോൾ എത്ര സ്പീഡിൽ വരികയാണെങ്കിലും പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് നിൽക്കാനും അത് ഡിവിയേറ്റ് ചെയ്ത് മാറുന്നതിനുള്ള കപ്പാസിറ്റി വളരെ കൂടുതലാണ്. നല്ലൊരു അത്ലറ്റിക് ഡോഗായിട്ടാണ് ഞാനത് കാണുന്നത്. എക്സസൈസ് വളരെയധികം ആവശ്യമുള്ള ഒരു ബ്രീഡാണ്. അപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ്ലി തുറന്നു വിടുകയാണ് ചെയ്യുന്നത്. ഞാൻ ബേസിക്കലി അങ്ങനെ കൂടുതലായിട്ടൊന്നും സ്പെൻഡ് ചെയ്യാനുള്ള സമയം എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ തുറന്നു വിടുകയാണ്. ഈ തുറന്നു വിടുന്ന സമയത്ത് തന്നെ ഇവിടെ മൂന്ന് പേരും കൂടെയുള്ള ഒരു റേസിംഗ് പോലെയുള്ളൊരു ഇത് അവരുടെ എടുക്കുന്നു. പിന്നെ എനിക്ക് സമയം കിട്ടുന്ന അവസരങ്ങളിൽ നടക്കാൻ കൊണ്ടുപോകുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള എനിക്ക് അവരൊരു 40 മിനിറ്റ്സ് ഒക്കെ നടത്തിച്ചിട്ട് തിരികെ കൊണ്ടുവരും. എൻ്റെ അടുത്ത് കേരളത്തിൽ നിന്നും ബോംബെയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം ഈ 4 എണ്ണം പോയതും കേരളത്തിൽ നിന്ന് തന്നെയാണ്. അതാണ് ഏറ്റവും കാരണം കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയത് 3 എണ്ണം കേരളത്തിൽ നിന്നുള്ളവർ തന്നെയാണ് കൊണ്ടുപോയത്. കാരണം ഇത് ഉണ്ടോ എന്നറിഞ്ഞാൽ ഇങ്ങനെ എന്നെ എൻക്വയറി ചെയ്യുന്ന ഒത്തിരി ആൾക്കാരിപ്പോൾ ഉണ്ട്. ബേസിക്കലി ആണ് ഈ ബ്രീഡിനെ അറിയുന്നവർ കൂടുതലും, കാരണം ഇവിടെ ഇതിനെ കിട്ടാൻ വളരെ റയറായിട്ടുള്ളൊരു ബ്രീഡായതുകൊണ്ട്. പിന്നെ ഈ ബ്രീഡിനെ വളർത്തിയും ഇതിനെ കണ്ടും പരിചയമുള്ള ധാരാളം ആൾക്കാർ അന്വേഷിച്ചുമായിരുന്നു. അറബ് രാജ്യങ്ങളിലുള്ളവർക്കൊക്കെ ഇതിൻ്റെ എന്താണ്, ഇതിൻ്റെ ക്വാളിറ്റി എന്താണെന്നും അതിൻ്റെ ഒരു പ്രൈഡ് എന്താണെന്നും അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അവരൊരു എന്താണ് വലിയ അവിടെ ഈ ഒരു റോയൽ ഡോഗായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ബ്രീഡാണ് ഈ സലൂക്കി. റേസിങ്ങിന് അതുപോലെയൊക്കെയുള്ള പരിപാടികൾക്കൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ വാട്സപ്പിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ പല വീഡിയോസും ഇതിനെ സംബന്ധിച്ച് കാണാൻ സാധിക്കും. അത്ര ഒരു ബ്രീഡാണിത്. സലൂക്കി നായയെക്കുറിച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയല്ലോ. ഇനി നമുക്ക് മറ്റൊരു കാർഷിക വിശേഷത്തിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.